വീട് സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണും തത്സമയം. വെയിലിന്റെ പ്രശ്നം ഉണ്ടാവും അല്ലേ? വീട് സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ നടക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വാർത്താ സമ്മേളനം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. കേരയിലുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും കേരയിൽ കോർപ്പറേഷനും റവന്യൂ വകുപ്പും വിവിധ വകുപ്പുകളും തമ്മിലുള്ള ആശയക്കുഴപ്പം തുടരുകയാണ്. പരസ്പര ബന്ധമില്ലാതെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത കേരയിൽ അല്ല റവന്യൂ വകുപ്പാണ് ഈ കല്ലിടുന്നതിനുള്ള ഉത്തരവാദിത്വമെന്നാണ്. റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു ബോധമുള്ളവരാരെങ്കിലും കേരയിലുണ്ട് കോർപ്പറേഷനിലുണ്ടെങ്കിൽ അവർ പറയില്ല റവന്യൂ വകുപ്പാണ് കല്ലിടുന്നത്, റവന്യൂ വകുപ്പിന് ബന്ധമില്ല. അപ്പോൾ ആ വാർത്ത തെറ്റാണെന്നും പറഞ്ഞ് കേരയിൽ കോർപ്പറേഷൻ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. പക്ഷെ ആരാണ് കല്ലിടുന്നതെന്ന് വ്യക്തമല്ല. ആര് പറഞ്ഞിട്ടാണ് കല്ലിടുന്നത്? റവന്യൂ വകുപ്പിന് കല്ലിടാൻ ഉള്ള അവരല്ല കല്ലിടുന്നതെന്ന് മന്ത്രി തന്നെ വ്യക്തമായിട്ട് പറയുന്നു. കേരയിൽ കോർപ്പറേഷൻ ആണ് എന്ന് അവരവകാശപ്പെടുന്നില്ല. ആരാണ് കല്ലിടുന്നത്? ദുരൂഹത തുടരുകയാണ്. ബഫർ സോണിനെ സംബന്ധിച്ചും ഇതുപോലെ തന്നെ മന്ത്രി സജ്ജീകരിക്കാൻ ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞു. കേരയിൽ കോർപ്പറേഷൻ എം ഡി ബഫർ സോൺ ഉണ്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് ശരിവെച്ചു. അതുപോലെ 64,000 കോടി രൂപയാണ് ഇതിൻ്റെ മൊത്തം ചെലവ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിനു മുൻപ് CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇത് 80,000 കോടി രൂപയാവും, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം. ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഒരു വിവരം, അതുപോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന DPR വേറൊരു വിവരം, മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ തരുന്നത് വേറെ വിവരം. പരസ്പര വിരുദ്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ മുഴുവൻ നടന്നിരിക്കുന്നത് ഡാറ്റ കൃത്രിമമാണ്. ആ ഡാറ്റ കൃത്രിമത്തിൻ്റെ ഭാഗമായി പറഞ്ഞ നുണകൾ നമ്മൾ പറയുമല്ലോ, ഒരു നുണ പറഞ്ഞാൽ അത് 1000 വട്ടം ആവർത്തിക്കേണ്ടി വരും, 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് പല കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ട് നിരവധി കള്ളങ്ങൾ എല്ലാ ദിവസവും പറയേണ്ട സ്ഥിതിയിലേക്കാണ്. ഒരു കോർഡിനേഷൻ, വകുപ്പുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മന്ത്രിമാർ തമ്മിൽ കോർഡിനേഷൻ ഇല്ല, മുഖ്യമന്ത്രിയും റെയിൽ കോർപ്പറേഷൻ തമ്മിൽ കോർഡിനേഷൻ ഇല്ല. മുഖ്യമന്ത്രി ഇപ്പോഴും വായിക്കുന്നത് 6 മാസം മുമ്പ് കേരള കോർപ്പറേഷൻ കൊടുത്ത നോട്ടാണ്. അതിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടും അദ്ദേഹം ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞ വിവരങ്ങളാണ് മുഖ്യമന്ത്രി ഇതിൽ പറയുന്നത്. ആർക്കും യാതൊരു ധാരണയുമില്ലാത്ത ഒരു പദ്ധതിയായി, മുഴുവൻ ആശയക്കുഴപ്പവും ദുരൂഹതയും നിറഞ്ഞ ഒരു പദ്ധതിയായി ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, അവർ കല്ലിടാൻ തുടങ്ങിയാൽ ഞങ്ങൾ അതിനെതിരായിട്ട് ജനകീയ പ്രതിരോധം സൃഷ്ടിക്കും. സമരസമിതിയുടെ നേതൃത്വത്തിലും UDF നേതൃത്വത്തിലും സമരം നടക്കും. കല്ലിട്ടാൽ കല്ല് പിഴുതു കളയും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സമര രീതിയാണ്. ഞങ്ങൾ അക്രമ സംഭവങ്ങളിലേക്കൊന്നും തിരിയുന്നില്ല. ഒരു സ്ഥലത്തും ഒരു അക്രമവും ഉണ്ടായിട്ടില്ല, നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പോലീസ് പല സ്ഥലത്തും തൃശ്ശൂരിലെല്ലാം സമരക്കാരെയെല്ലാം ക്രൂരമായി അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും ജാമ്യമില്ലാത്ത കേസെടുക്കുമെന്ന് പറഞ്ഞ് വിരട്ടുന്നുണ്ട്. ഇത്തരം വിരട്ടലുകളിലൊന്നും ഈ സമരത്തെ അടിച്ചമർത്താം എന്ന് കരുതണ്ട. ഈ സമരം ശക്തിയായി മുന്നോട്ട് പോകും. ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ശ്രദ്ധ ഈ സമരത്തെ അടിച്ചമർത്തുന്നതിലാണ്. അതുകൊണ്ട് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. 3-ാമത്തെ ദിവസമാണ് ബസ് സമരം നടക്കുന്നത്. ഒരു ചർച്ച നടത്താൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. 3 ദിവസമായി പരീക്ഷ നടക്കുകയാണ്. പല കുട്ടികളുടെയും പരീക്ഷ നടക്കുകയാണ്. പല ആളുകൾക്കും പോകണം. പല സ്ഥലങ്ങളിലും ട്രാൻസ്പോർട്ട് ബസ് നിങ്ങൾക്കറിയാം, ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഷെഡ്യൂളിൻ്റെ പകുതി ഷെഡ്യൂളുകൾ പോലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആളുകൾ പ്രയാസപ്പെടുകയാണ്. ജോലിക്ക് പോകേണ്ടവർ, കൂലിപ്പണിക്കാർ, ബാങ്കിൽ പോകേണ്ടവർ, സ്കൂളിൽ പോകേണ്ടവർ, ആശുപത്രിയിൽ പോകേണ്ടവർ, ഇവിടെ ഒരു സർക്കാരുണ്ടോ? 3-ാമത്തെ ദിവസമായിട്ടും ആ പ്രൈവറ്റ് ബസ്സിൻ്റെ സമരം നടന്നിട്ട് ആ ബസ് ഉടമകളുമായി ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഗവൺമെൻറ് ഇല്ല എന്നുള്ളതാണ് സ്ഥിതി. ഒരു വശത്ത് ഇത്, മറുവശത്ത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ദിവസവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വ്യാപകമായ വില വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പൊതുഗതാഗതം എന്ന് പറഞ്ഞാൽ സിൽവർ ലൈൻ മാത്രമാണ് എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. സാധാരണക്കാരൻ്റെ ആശ്രയമായ പൊതുഗതാഗത സംവിധാനത്തെപ്പറ്റി ഗവൺമെൻറ്റിന് ഒരു ശ്രദ്ധയുമില്ല. പൂർണ്ണമായ അവഗണനയാണ്. പാവപ്പെട്ടവൻ 3-ാമത്തെ ദിവസമായി ഇന്നും കഷ്ടപ്പെടുകയാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവുമില്ല. എല്ലാ ശ്രദ്ധയും ഈ സിൽവർ ലൈൻ നടപ്പാക്കാൻ, വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത് ആദ്യം. ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ എലീറ്റ് ക്ലാസ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്.
ആ വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടുള്ള പൊതുഗതാഗത സംവിധാനത്തിന് വേണ്ടി ബാക്കിയുള്ള പൊതുഗതാഗത സംവിധാനത്തെ മുഴുവൻ സർക്കാർ തകർക്കുകയാണ്. ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. ഗവൺമെന്റിന് വേറെ യാതൊരു കാര്യത്തിലും ശ്രദ്ധയില്ല. റവന്യൂ മന്ത്രി ഇന്ന് പറഞ്ഞൊരു കാര്യം, ഈ പഠനത്തിൽ ഇത് നടക്കില്ലെന്ന് കണ്ട ഇട്ട കുട്ടിയൊക്കെ വീണ്ടും എടുക്കുന്നതാണ്, അത് ഒരു കണ്ണപ്പൊടിയിലെടുക്കലാണോ? ഇതൊക്കെ ആളുകളെ കളിപ്പിക്കുന്നതാണ്. ഇത് ഒന്നും ഒന്ന് സാമൂഹിക ആഘാത പഠനത്തിന് വേണ്ടി കല്ലിടേണ്ട ഒരാവശ്യമില്ല. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് അനുസരിച്ചിട്ട് കല്ലിടേണ്ട കാര്യമില്ല, മാർക്ക് ചെയ്താൽ മതി. സാമൂഹിക ആഘാത പഠനം നടത്താതെ ഇവരെന്ത് ഡി പി ആർ ആണ് ഉണ്ടാക്കിയത്? സാമൂഹിക ആഘാത പഠനം നടത്താതെ, പാരിസ്ഥിതി ആഘാത പഠനം നടത്താതെ, സർവേ നടത്താതെ, സോയിൽ ടെസ്റ്റ് നടത്താതെ. ഇപ്പം ഇന്നലെയും മെട്രോ സീതർ ഇന്നലെ പറഞ്ഞു, മണ്ണിൻ്റെ ഘടന കേരളത്തിൽ അപകടമാണ്, സ്പീഡ് ട്രെയിൻ ഓടിക്കാൻ പറ്റിയ സ്ഥലമല്ല. ഞാനത് പറഞ്ഞപ്പോഴായിരുന്നല്ലോ കുഴപ്പം. ഞാൻ കേരളത്തിലെ മണ്ണിൻ്റെ ഘടന വളരെ ശ്രദ്ധിക്കണം, മണ്ണിൻ്റെ ഘടന അപകടമാണ്, കൃത്യമായ സോയിൽ ടെസ്റ്റ് നടത്തി, അടിമണ്ണ് പരിശോധിച്ച് ടെസ്റ്റ് നടത്തി, ഫൗണ്ടേഷൻ കൃത്യമായി ഇട്ടില്ലെങ്കിൽ സ്പീഡ് ട്രെയിൻ പോകുമ്പോൾ ഈ എംബാങ്ക്മെൻറ്റുകളെല്ലാം താഴേക്ക് മറിയും. അപ്പം ഞാൻ പറഞ്ഞു, കേരളത്തിൽ ലൂസായ മണ്ണായതുകൊണ്ട് ട്രെയിൻ മറിയുമെന്നും പറഞ്ഞു ട്രോളറൊക്കെ ആളുകളാ. ഇന്നലെ ശ്രീധരൻ അത് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, ഈ റിപ്പോർട്ട് യു ഡി എഫ് ഗവൺമെൻറ് ഇത് പഠിച്ച് ഈ ഇത് കേരളത്തിൽ പ്രായോഗികമല്ല, അശാസ്ത്രീയമാണ്. കൺക്ലൂഷനിലെത്തി ഞങ്ങൾ പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്ത സംഭവമാണ്. പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഞങ്ങൾ അതുമായിട്ട് ഒരു ബന്ധമായിട്ട് പോയില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു. ഏത് ഗവൺമെൻറ്റും വന്നാൽ ചെയ്യേണ്ടത്, ഒരു പ്രോജക്റ്റ് വന്നാൽ പ്രോജക്റ്റിനെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുക. ഞങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് കേരളത്തിൽ ഇത് അശാസ്ത്രീയമാണ്, അപ്രായോഗികമാണ് എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു. അത് നിങ്ങൾ ഈ ശ്രീധരോട് ചോദിച്ചു. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല, അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ആരാണ് സമരം ചെയ്യുന്നതെന്ന് മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്കറിയാല്ല. ജനങ്ങളാണ് സമരം ചെയ്യുന്നത്, ഞങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഞാൻ ഒരു കാര്യം മറുപടി പറയട്ടെ. ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ ആ സമരത്തിൻ്റെ കൂടെയുണ്ട്. ഒരു ഘട്ടത്തിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും ജാമ്യമില്ലാത്ത കേസെടുത്ത് ജയിലിലടയ്ക്കും എന്ന് സർക്കാർ വരട്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അപ്പോൾ അവരായിരിക്കില്ല സമരം ചെയ്യുന്നത്, ഞങ്ങളായിരിക്കും. അവരെ ഞങ്ങൾ ജയിലിലേക്ക് അയക്കില്ല, ഞങ്ങൾ ജയിലിൽ പോകുന്നവർ, ഞങ്ങൾ ജയിലിൽ പോകുന്നവർ. ഇത് ഈ സ്ഥലമെടുത്ത് പോകുന്ന ആളുകളുടെ മാത്രം സമരമല്ല ഇത്. ഇത് കേരളം മുഴുവൻ ചെയ്യേണ്ട സമരമാണ്. കേരളം മുഴുവൻ ഇതിൻ്റെ ഇരകളാണ്. ഈ സംസ്ഥാനം മുഴുവൻ സാമ്പത്തികമായ ആഘാതം, മനസ്സിലായില്ലേ? ഇപ്പം നീ ഇപ്പം പറഞ്ഞില്ലേ, മുഖ്യമന്ത്രി 64,000, കോടിയേരി ബാലകൃഷ്ണൻ 80,000, നീതി ആയോഗ് 133,000 കോടി ഒക്കെ പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതൊക്കെ നേരത്തെയാണ്, 25 പൂർത്തിയാക്കുകയാണെങ്കിലുള്ള കണക്കാണിത്. ഇപ്പോൾ 25 പൂർത്തിയാവില്ലല്ലോ, 30 പൂർത്തിയാവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കംപ്ലീഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 200,000 കോടിക്ക് മീതെ പോകും. ഞാൻ എൻ്റെ നിലപാടിൽ ആദ്യം മുതലുള്ള അസംബ്ലിയിൽ പറഞ്ഞ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയ എമൗണ്ടിലേക്ക് പോകും. കേരളത്തിന് താങ്ങാൻ പറ്റാത്തത്ര സ്ഥിതി പോവും. കേരളം ശ്രീലങ്കയാക്കി മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്. ഞങ്ങൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. യു ഡി എഫ് ഗവൺമെന്റ് പഠനം നടത്തി ഇത് അപ്രായോഗികവും അശാസ്ത്രീയമാണെന്ന് തീരുമാനിച്ച് ഡ്രോപ്പ് ചെയ്തിട്ടാണ് സബർബൻ റെയിലിനെ കുറിച്ച് ആലോചിച്ച് മുംബൈ സബർബൻ റെയിലുമായിട്ട് ഞങ്ങൾ MOU വെച്ച് ഞങ്ങൾ ആദ്യത്തെ ഫസ്റ്റ് ഫേസിൽ തിരുവനന്തപുരം മുതൽ ചെങ്ങന്നൂർ വരെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ പോയി. അതായത് നിലവിലുള്ള റെയിൽവേ സംവിധാനം തന്നെ മെച്ചപ്പെടുത്തി നമ്മുടെ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഇമ്പ്രൂവ് ചെയ്ത് പുതിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വളരെ കുറഞ്ഞ ചിലവിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി. പിന്നെ ഗവൺമെൻറ് അപ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇതാണ് സംഭവം. നിയമസഭയിലല്ലല്ലോ രേഖ വെക്കേണ്ടത്, പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വെക്കേണ്ട കാര്യം എന്താ?
അങ്ങക്ക് അങ്ങക്ക് നിയമസഭാ നടപടിക്രമങ്ങൾ അറിയാത്തതുകൊണ്ട് ചോദിക്കുന്ന നിയമസഭയിൽ വെക്കേണ്ട കാര്യം. ഞാൻ ഇവിടെ എല്ലാവരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മത സാമുദായിക നേതാക്കന്മാർ മാത്രമാണോ? CPI നേതാക്കന്മാരായിരുന്ന അച്യുതമേനോന്റെയും MM ഗോവിന്ദനായരുടെയും NE ബലറാമിന്റെയും ഗോവിന്ദപിള്ളയുടെയും അടക്കം ഉള്ള എല്ലാവരുടെയും PT പുന്നൂസിൻ്റെയും അടക്കമുള്ള മക്കൾ, ലോകത്തെ എല്ലായിടത്തുള്ള മക്കൾ ഒരുമിച്ച് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കേരളം ആദരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. ആരാണ്? ഡോക്ടർ RVG മേനോൻ ആരാ? ഇവിടെ നമ്മുടെ മരിച്ചുപോയ പ്രൊഫസർ MK പ്രസാദ് ആരായിരുന്നു? ശ്രീധരിലെ തണലിലെ ശ്രീധർ രാധാകൃഷ്ണൻ ആരാണ്? ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ, ഇടതുപക്ഷ സഹയാത്രികർ, കൃത്യമായ ഇടതുപക്ഷ നിലപാട് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ കൂടെയാണ്. BD സുരേശൻ, സംസ്ഥാനത്തുടനീളം നടക്കുന്ന കേരളയിൽ വിരുദ്ധ സമരത്തിന് അനുകൂലമായി അത് പ്രതികരിക്കുകയായിരുന്നു. കേരളത്തിനെതിരെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലം സിറ്റി പോലീസ്